ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിൻഡു. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ടാറ്റ ന്യൂ ആപ്പിനെ കുറിച്ചാണ്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, ഈ കഴിഞ്ഞ April 7 ഒരു പുതിയ ആപ്പ് ടാറ്റ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ടാറ്റയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ആ ഒരു ആപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും. നമ്മുടെ ഫ്ലിപ്കാർട്ടിനും ആമസോണിനും ജിയോയ്ക്കൊക്കെ സമാനമായിട്ടൊരു ആപ്പാണിത്. നമുക്ക് എല്ലാ സാധനവും വാങ്ങാനും അതേപോലെ തന്നെ പേയ്മെൻറ്റ് നടത്താനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്പാണിത്. ഇതിനകത്ത് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനും അതുപോലെ മെഡിസിൻ വാങ്ങാനും ഗ്രോസറി വാങ്ങാനും അങ്ങനെ കുറേയധികം ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളൊരു ആപ്പാണിത്. ഓൺലൈൻ ഷോപ്പിംഗ് രംഗത്തും അതേപോലെ പേയ്മെൻറ്റ് രംഗത്തും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഈ ടാറ്റയുടെ ഒരു ആപ്പ് സഹായിക്കുമെന്നാണ് എല്ലാവരും പറയപ്പെടുന്നത്. നമ്മുടെ ആമസോണിനും ഫ്ലിപ്കാർട്ടും നല്ല രീതിയിൽ സമാനമായിട്ട് തോന്നുന്ന ഒരു ആപ്പാണിത്. ഇപ്പം നമ്മൾ കണ്ടുവരുന്ന എല്ലാ ഷോപ്പിംഗ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് ആപ്പുകളുടെയും ഒരു അഗ്രിഗേറ്റഡ് ആയിട്ടുള്ളൊരു ആപ്പായിരിക്കും. നമുക്ക് എന്തായാലും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന എങ്ങനെയാണെന്നും അതെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നും എന്തൊക്കെയാണെന്നുള്ളൊരു ഫസ്റ്റ് വ്യൂ നമുക്ക് നോക്കാം. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയ ശേഷം ടാറ്റ നോ റിവാർഡിംഗ് എക്സ്പീരിയൻസ് എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്: ഷോപ്പ് ഈ ട്രാവൽ ആൻഡ് മോർ ആൻഡ് റിവാർഡ്സ് ഫീൽ ഗ്രേറ്റ് സിംപ്ലിഫൈ യുവർ പേയ്മെൻറ്റ്സ്. ഇങ്ങനൊരു പേജ് വരും. ലെറ്റ്സ് ഗോ കൊടുക്കുക. ഇവിടെ നമ്മൾ മൊബൈൽ നമ്പർ എടുത്ത് സൈനപ്പ് ചെയ്യുക. ഹോമിലേക്ക് വരുമ്പോൾ മുകളിലായിട്ട് ഓഫറുകൾ കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. മുകളിലായിട്ട് ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ കാര്യങ്ങൾ, മെഡിസിൻസ്, ഫാഷൻ, ഗ്രോസറി, കുറേയധികം ഓഫറുകൾ കാര്യങ്ങളൊക്കെയാണ് മുകളിൽ കാണുന്നത്. താഴെയായിട്ട് സ്കാൻ ആൻഡ് പേ, സെൻഡ് മണി, പേ ബിൽ, ഫിനാൻസ്, അങ്ങനെ അത് പേയ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അതിന് തൊട്ട് താഴെയായിട്ട് ന്യൂ പാസ് ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ന്യൂ കോയിൻ എന്ന് പറയും. ടാറ്റയുടെ ഒരു തരം കോയിനാണിത്. നമ്മൾ ഈ ഷോപ്പ് ചെയ്യുമ്പം റിവാർഡായിട്ട് കിട്ടുന്ന കോയിൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഏൺ 5% ഓർ മോർ ന്യൂ കോയിൻ ഓൺ ടാറ്റ ന്യൂ എന്ന് പറയുന്നുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് ഒരു കോയിൻ എത്ര രൂപയ്ക്ക് തുല്യമാണെന്ന് പറയുന്നുണ്ട്. ഒരു ന്യൂ കോയിൻ എന്ന് പറയുന്നത് 1 രൂപയ്ക്ക് തുല്യമാണ്. പിന്നെ അതിൻ്റെ വാലറ്റ് വരുന്നുണ്ട്. 1 ഇയറാണ് ന്യൂ കോയിൻ്റെ വാലറ്റ് വരുന്നത്. തൊട്ടതായിട്ട് എക്സ്പോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ഗ്രോസറി, ഇലക്ട്രോണിക്സ്, മൊബൈൽ, ഫാഷൻ, ബ്യൂട്ടി, ലക്ഷറി, ഹോട്ടൽസ്, ഫ്ലൈറ്റ്, ഈറ്റ് ആൻഡ് ഡ്രിങ്ക്, ഹെൽത്ത്, എൻ്റർടൈൻമെൻറ്റ്, ടാറ്റ IPL, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ വീണ്ടും ന്യൂ പാസ് ആ കോയിൻ റിലേറ്റഡ് എന്തോ കാര്യങ്ങളൊക്കെയാണ്. വീണ്ടും ഓഫർ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നീട് ടാറ്റ പേ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് UPI ആപ്പ് രജിസ്റ്റർ ചെയ്യാനായിട്ടും അതേപോലെ സെൻഡ് മണി, റിസീവ് മണി, അക്കൗണ്ട് ആഡ് ചെയ്യാനായിട്ട്, കാർഡ് ആഡ് ചെയ്യാനായിട്ടൊക്കെ ആയിട്ടാണ്. ഇവിടെ ഒരുപക്ഷെ ബ്ലാങ്ക് ആയിട്ടായിരിക്കും കാണുന്നത്. ഇത് സ്ക്രീൻ റെക്കോർഡ് ഒരുപക്ഷെ ഈ ഒരു ഓപ്ഷനിൽ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. മൂന്നാമതായിട്ട് ന്യൂ പാസ് ഓപ്ഷൻ കിടപ്പുണ്ട്. ഈ ഒരു ഓപ്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നേരത്തെ കണ്ട കോയിൻസിനെ കുറിച്ച് തന്നെയാണ്. ഏതൊക്കെ ബാഡ്ജസ് ആണുള്ളത്? കുറേ ക്രോമ, IHCL, എയർ ഏഷ്യ, അങ്ങനെ കുറേയധികം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഉപേക്ഷിച്ച് നോക്കലേ പറയാനായിട്ട് സാധിക്കൂ. പിന്നീട് ഓഫേഴ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഓഫേഴ്സിൻ്റെ ഓപ്ഷനകത്ത് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഓഫറുകളും ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും. ഓരോ കാറ്റഗറി വൈസ് കാണാൻ സാധിക്കും. പിന്നീട് സ്റ്റോറീസിൻ്റെ ഓപ്ഷൻ ഉണ്ട്. സ്റ്റോറീസിൻ്റെ ഓപ്ഷനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പോസ്റ്റുകളും നമുക്ക് കാണാൻ സാധിക്കും. ഈ ടാറ്റ റിലേറ്റഡ് ആയിട്ടുള്ള ഓട്ടോമേക്ക് എല്ലാ പോസ്റ്റുകളും, IPL റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകൾ, കാര്യങ്ങൾ, അതേപോലെ ഇതെങ്ങനെയാണ് ഈ ഒരു ആപ്പ് യൂസ് ചെയ്യേണ്ടതെന്നും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു ഫസ്റ്റ് വ്യൂ. നമുക്ക് ഹോമിലേക്ക് തിരിച്ചു വരാം. പിന്നീട് റൈറ്റ് സൈഡിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ പേര്, അതേപോലെ എത്ര കോയിൻസ് അവൈലബിൾ ആണ്, പ്രൊഫൈൽ, അഡ്രസ്സ്, ഓർഡേഴ്സ്, ട്രാൻസാക്ഷൻസ്, പിന്നെ റെഫർ ഫ്രണ്ട് റിലേറ്റഡ് കാര്യങ്ങൾ, പിന്നെ മാനേജ് സെക്യൂരിറ്റി, അങ്ങനെ ആപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഓവറോൾ എന്തുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നതിരിക്കും. തീർച്ചയായിട്ടും സൈനിങ് ഓഫ്.